മൂന്നാറിൽ ഉരുൾപൊട്ടൽ. ഇന്നലെ വെളുപ്പിന് ഇന്നലെ രാത്രി ഒരു മണിക്ക് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, ഏതായാലും വലിയ ദുരന്തം ഒഴിവായി എന്ന് വേണം മനസ്സിലാക്കാൻ, പക്ഷേ കാര്യമായ നാശനഷ്ടങ്ങളുണ്ട് എന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. താങ്കൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മള് രാത്രി നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ടീമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംഭവ സ്ഥലത്ത് എമർജൻസി ആയിട്ട് എത്തുകയും തത്സമയം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഏകദേശം ഒന്നര മണിയോട് കൂടി തന്നെ ആൾക്കാരെല്ലാം അവിടെ എത്തിച്ചേർന്ന് അവരെ നമ്മൾ നിലവില് 141 ഫാമിലികളിൽ നിന്നായി 450 പേരെ നിലവില് ഇപ്പം മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അവരെ ഇപ്പൊ എൽ പി സ്കൂളിലേക്കാണ് മാറ്റിയത്. അവരെ ഇന്ന് നേരം വെള്ളത്ത് കുറെക്കൂടെ സൗകര്യപ്രദമായി രണ്ടുപേരെ ഹൈസ്കൂളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഈ റോഡ് വട്ടവടയിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡാണ് മൂന്നാറിൽ നിന്ന്, അത് ഏതാണ്ട് പൂർണ്ണമായും മൂടപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. അതിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ആശ്വാസകരം എന്ന് പറയുന്നത് ഇത് കണ്ണൻദേവന്റെ പുതുക്കാടി ഡിവിഷനാണ്, എസ്റ്റേറ്റ് ആണ്, അവിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. റോഡ് പൂർണ്ണമായും നമുക്ക് നഷ്ടപ്പെട്ടു. എന്തിനാ ഇത്രയും ഫാമിലി നമുക്ക് അപകടമില്ലാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഇത് ദൈവദൈവമാണ്. തീർച്ചയായിട്ടും അതിൽ നമുക്കൊരു സംതൃപ്തിയുണ്ട്. റോഡിന്റെ കാര്യത്തിൽ പൂർണ്ണമായും റോഡ് ബ്ലോക്കാണ്. നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, ഏത് വിധത്തിൽ അത് ചെയ്യാൻ കഴിയും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, ഈ മുല്ലപ്പെരിയാറിൽ 138 കഴിഞ്ഞു ജലനിരപ്പ്, കൂടുതൽ ജലമൊഴുക്കി വിടേണ്ട സാഹചര്യമൊക്കെ അല്ലേ? ഒപ്പം ഇടുക്കിയുടെ അവസ്ഥ എന്താണ്? ഡാം തുറന്നു വിടേണ്ട പശ്ചാത്തലത്തിലേക്ക് എത്തുന്നുണ്ടോ കാര്യങ്ങൾ? ഇല്ല, മുല്ലപ്പെരിയാറിൽ രാത്രിയില് റിസർവ് ഭാഗത്ത് മഴ കൂടുതലായിട്ടുണ്ടായിരുന്നു, അതിന്റേതായ ഒരു വേരിയേഷൻ സംഭവിച്ചു. ഇപ്പൊ 138.05 നിലവിലുള്ളത്. പക്ഷെ ഇത് കാണുന്ന സമയത്ത് തന്നെ ഇപ്പൊ നമുക്ക് 2122 തമിഴ്നാട് വെള്ളം എടുക്കുന്നുണ്ട്, 2228 സ്പില്ല് ചെയ്യുന്നുണ്ട്. അപ്പം അത് തമ്മിൽ കൂട്ടുമ്പോൾ ഇപ്പം വരുന്ന ഇൻഫ്ലോ 4350 ഉള്ളൂ. ഇൻഫ്ലോയും നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളവുമായിട്ട് കട്ടിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് മാനുവലായിട്ടാണ് പോണത്. ചൂണ്ടുകളൊന്നും കാണുന്നില്ല. മാത്രമല്ല പെരിയാറിലെ ജലനിരപ്പ് ഇന്ന് നമ്മൾ രാവിലെ പരിശോധിക്കുമ്പോൾ വാർണിംഗ് ലെവലിലെത്താൻ 85 സെന്റിമീറ്റർ വേരിയേഷൻ കൂടെ നിലവിലുണ്ട് പെരിയാറില്. അപ്പൊ അവിടെ അങ്ങനെ ഒരു പ്രോബ്ലം നമ്മുടെ മുമ്പിൽ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇടുക്കിയിലാണെങ്കിലും ഓറഞ്ച് അലേർട്ടായി, ഓറഞ്ച് അലേർട്ടായി എങ്കിലും റെഡ് അലേർട്ടിലേക്ക് വന്നിട്ടില്ല, റോഡ് ലെവലിലേക്ക് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് മുൻപിൽ ഇല്ല. അവിടെ ഏതാണ്ട് 77% ഡാം കപ്പാസിറ്റിക്കുള്ള നിലയിലാണ് ഇപ്പൊ വാട്ടർ ഉള്ളത്. എങ്കിലും നമുക്ക് ഇടുക്കി ഡാമിൽ ജലം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വർധനമുണ്ടായിട്ടുണ്ട്. ഇപ്പൊ മൂവാറ്റുപുഴ ഉൾപ്പെടെ അതല്ലെങ്കിൽ എറണാകുളം ജില്ലയിലെയും കൂടി സാഹചര്യം പരിശോധിച്ചുകൊണ്ട് മഴ ഇന്ന് ശാന്തമായി നിൽക്കുന്ന അന്തരീക്ഷമാണ്. അപ്പൊ അവിടെ ജലം കുറച്ച് ഒതുങ്ങിയാണ്, ബുദ്ധിമുട്ടില്ലാതെ വരികയാണെങ്കിൽ കുറച്ച് ജലം നമുക്ക് അഴിച്ചുവിടുന്നതിനെ കുറിച്ചും ആരോഗ്യത്തിന് തെറ്റില്ല എന്നുള്ള വിവരം ബോർഡുമായി നമ്മൾ പങ്കുവച്ചിട്ടുണ്ട്. ശരി മിനിസ്റ്റർ, ഏതായാലും മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചത്.